ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും വേൾഡ് ഓഫ് എസ് എ സ്പീച്ചിലേക്ക് സ്വാഗതം. ലോക പരിസ്ഥിതി ദിനത്തിൽ അവതരിപ്പിക്കാൻ ഒരു പ്രസംഗം നമുക്ക് നോക്കാം. മാന്യ സദസ്സിന് നമസ്കാരം. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. നാം ജീവിക്കുന്ന ഭൂമിയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി എല്ലാ വർഷവും June 5 ലോക പരിസ്ഥിതി ദിനമായി ആഘോഷിക്കുന്നു. ആവാസ വ്യവസ്ഥകൾക്ക് ഏറെ കരുതൽ നൽകേണ്ട കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. കാരണം ആഗോളതാപനം, മലിനീകരണം, അമിത ജനസംഖ്യ, വന്യജീവികളുടെ സംരക്ഷണം, സുസ്ഥിര ഉപഭോഗം തുടങ്ങിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പ്രവചനാതീതമായി ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സംഭവിക്കുന്നു. മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആധാരം തന്നെ പ്രകൃതിയാണ്. എന്നാൽ പ്രകൃതിയെക്കുറിച്ച് ഒട്ടും ആശങ്കയില്ലാതെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക മാത്രമാണ് നിലവിൽ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്വസിക്കാൻ ശുദ്ധവായുവും കുടിക്കാൻ ശുദ്ധമായ ജലവും വിളവ് തരാൻ ഗുണമേന്മയുള്ള നല്ല മണ്ണുമുണ്ടെങ്കിൽ ഭൂമിയിലെ മനുഷ്യജീവിതം അതിമനോഹരമാകും. ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം ഓൺലി വൺ എർത്ത് അഥവാ ഒരേയൊരു ഭൂമി എന്നതാണ്. നമ്മുടെ ഭൂമിയെ ആഘോഷിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനും ആഗോളതലത്തിൽ കൂട്ടായ പരിവർത്തനാത്മകമായ പ്രവർത്തനത്തിന് അത് ആഹ്വാനം ചെയ്യുന്നു. സൗന്ദര്യവും സന്തോഷവും ഉൽപ്പാദിപ്പിക്കാൻ ഭൂമിയെ നാം അനുവദിക്കുന്നില്ലെങ്കിൽ അത് അവസാനം ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുകയുമില്ല. പ്രസിദ്ധനായ അമേരിക്കൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ജോസഫ് വുഡ്രിച്ചിൻ്റെ വാക്കുകൾ ഈ അവസരത്തിൽ നമുക്ക് ഓർക്കാം. കഴിഞ്ഞ വർഷം പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ നട്ട ചെടികൾ വളരുന്നുണ്ടോ അതോ നശിച്ചുപോയോ എന്ന് എത്ര പേർ നോക്കിയിട്ടുണ്ട്? ചെടികൾ നടുന്നതോടൊപ്പം അവ നന്നായി വളരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും നമ്മുടെ കടമയാണ്. പരിസ്ഥിതി സംരക്ഷണം വെറും ചടങ്ങല്ല, അത് എല്ലാവരുടെയും ബാധ്യതയാണ് എന്ന തിരിച്ചറിവ് ഇനിയെങ്കിലും എല്ലാവർക്കും ഉണ്ടാകണം. ഭൂമിയുടെ ഗുണഭോക്താക്കൾ മാത്രമാണ് നമ്മൾ. നമുക്ക് ലഭിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ വരും തലമുറകൾക്ക് അത് കൈമാറാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാൻ പഠിക്കാം, പ്രകൃതിയെ നോവിക്കാതെ. നന്ദി, നമസ്കാരം.